ഒരുക്കി തന്ന എൻ്റെ പ്രിയ സുഹൃത്തിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് അല്പസമയം ദൈവം നമ്മോട് സംസാരിക്കുവാൻ വേണ്ടി ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതിനായി 1 യോഹന്നാൻ 4:4 നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 4:4 വാക്യം ഇങ്ങനെയാണ്: കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചും ഇരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ശരിക്കും മനുഷ്യ ജീവിതത്തെ നമ്മളൊന്ന് നോക്കിയാൽ പലപ്പോഴും ഭാരങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ക്ലേശങ്ങൾ വരുമ്പോൾ, പലപ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോൾ മനസ്സ് തകർന്നു പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ മനുഷ്യർ യഥാർത്ഥമായി തിരിച്ചറിയേണ്ടത്, അവർ ദൈവത്തെ ആശ്രയിക്കുകയാണെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ് അവരെ സഹായിക്കുന്നത് എന്നൊരു ബോധ്യം അവർ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകും. നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവർക്ക് പ്രതികൂലങ്ങൾ വരത്തില്ല എന്നല്ല, ഭാരങ്ങൾ വരത്തില്ല എന്നല്ല, പ്രയാസങ്ങൾ വരത്തില്ല എന്നല്ല, മറിച്ച് അതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട് എന്ന വചനടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുവാനിടയാകും. ഇപ്പോൾ യോഹന്നൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ, ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ, നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിക്കണം, ലോകത്തിലുള്ള ശക്തികൾ, ലോകത്തിലുള്ള ബലങ്ങൾ, ലോകത്തിൽ നമ്മുടെ ബലത്തെ കെടുത്തുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മെ തകർക്കുവാൻ കഴിയുന്ന പല ബലങ്ങളുണ്ട് ലോകത്തിൽ. എന്നാൽ അവയേക്കാളൊക്കെ ശ്രേഷ്ഠമായ ബലവാനൊരു ദൈവം നമ്മുടെ അകത്തുണ്ട്. പരിശുദ്ധനായ ദൈവം നമ്മുടെ അകത്തുണ്ട്, നമ്മുടെ കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുവാനിടയാകണം. അപ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൽ പ്രധാനമായി വേണ്ടത് ഇപ്രകാരമുള്ളൊരു ഉറപ്പാണ്. അതായത്, ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഈ ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്, ഈ ദൈവം എന്നെ വഴി നടത്തുന്ന ദൈവമാണ്, എൻ്റെ അവസ്ഥകളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്ന ആഴമായൊരു ബോധ്യം ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകണം. പ്രധാനമായി ക്രിസ്തീയ ജീവിതത്തിൽ പല ശോധനകൾ വരുമ്പോൾ, പല പ്രതികൂലങ്ങൾ വരുമ്പോൾ, പല ഭാരങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകാൻ പാടില്ല. കാരണം നമുക്കൊരു ബോധ്യം വേണം. എന്താ ബോധ്യം? ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഒപ്പമുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ തിരിച്ചറിയാനിടയാകണം. അപ്പോൾ ഇന്ന് ഞാൻ വചനാടിസ്ഥാനത്തിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. 1, ദ പ്രസൻസ് ഓഫ് ഗോഡ്. 2, ദ പ്രൊവിഷൻ ഓഫ് ഗോഡ്. 3, ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ തിരിച്ചറിയുമ്പോഴാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായ ദൈവ പദ്ധതികൾ നടക്കുവാനിടയാകുന്നത്. അതായത്, ഒരു മനുഷ്യൻ ദൈവം തന്നോടുകൂടെ ഉണ്ടെന്നും ദൈവം തന്നെ കൈവിടത്തില്ല എന്നും ദൈവം തന്നെ പരിപാലിക്കാൻ കഴിയുന്ന ദൈവമാണ് എന്ന ഒരു ബോധ്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് വിശ്വാസമായി ഉരുത്തിരിയുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. എല്ലാ മനുഷ്യനെയും, അതായത് വിശുദ്ധ വേദപുസ്തകം എടുത്ത് ഓരോ വ്യക്തി ജീവിതങ്ങളെയും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവരവരുടെ ജീവിതത്തിൽ ഒരു തരത്തിൽ ദൈവം അവരുടെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവരുടെ ജീവിതം വിജയകരമായി തീരുവാനിടയായത് എന്ന് മനസ്സിലാക്കുവാനിടയാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട 3 കാര്യങ്ങളാണ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് കൂടെ ചിന്തിക്കുവാനിടയാകുന്നത്. അതായത്, നമ്മൾ വായിച്ച വേദഭാഗം 1 യോഹന്നാൻ 4:4 അവിടെ ഇങ്ങനെ പറയുന്നു: കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അപ്പോൾ ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ ഒരു ബോധ്യം അവർക്ക് വേണം. എന്താ ബോധ്യം? ഞങ്ങളിലുള്ള ആ ദൈവത്തിൻ്റെ ആത്മാവുണ്ടല്ലോ, അത് ഈ ലോകത്തിലുള്ള സകല ശക്തിയേക്കാൾ വലിയ ശക്തിയാണ് എന്നൊരു തിരിച്ചറിവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഒരു ക്രിസ്തുവിൻ്റെ അനുയായിയുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകണമെന്ന് നമുക്ക് വചന അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ ഇടയാകും. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രധാനമായി ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ്: ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദ പ്രൊവിഷൻ ഓഫ് ഗോഡ്, ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ സാധ്യതകൾ, മൂന്നാമത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി. ഈ മൂന്ന് കാര്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയുവാൻ ഇടയാകണമെന്ന വചനാടിസ്ഥാനത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. അപ്പോൾ ദ പ്രസൻസ് ഓഫ് ഗോഡിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു വേദവാക്യം വായിക്കുവാൻ ഇടയാകട്ടെ. മാർക്കോസിൻ്റെ സുവിശേഷം 4:35 വായിക്കുമ്പോൾ, 35 മുതൽ 39 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നമുക്ക് ചിന്തിക്കുവാനിടയാകട്ടെ. അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനിടയാകും യേശു കടലിനെ ശാന്തമാക്കുന്നുവെന്ന തലക്കെട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. അതായത് യേശു കർത്താവും തൻ്റെ കൂടെ നടന്ന തൻ്റെ ശിഷ്യന്മാരും കൂടെ പടകിൽ ഇങ്ങനെ കടലിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ കാറ്റടിക്കുന്നു, തിരമാലകൾ അടിക്കുന്നു, പ്രതികൂലങ്ങൾ വരുന്നു, പ്രതിസന്ധികൾ വരുന്നു. ഇതൊക്കെ കണ്ട് ഭാരപ്പെടുന്ന ശിഷ്യന്മാരെ നമുക്ക് ഈ വേദഭാഗത്തിൽ വായിക്കുവാൻ കഴിയും. 4:35 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, കാറ്റടിക്കുന്നു, പ്രതിസന്ധി വരുന്നു, അതായത് നശിപ്പിക്കാൻ പറ്റുന്ന ശക്തികളൊക്കെ അവരുടെ മേൽ നിരലിട്ട് വരുമ്പോൾ ഈ ശിഷ്യന്മാർ ഭയപ്പെട്ട, ഭാരപ്പെട്ട, പേടിച്ച് ഈ ഉറങ്ങിക്കിടക്കുന്ന യേശു കർത്താവിനെ ഉണർത്തുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് ചിന്തകളാണ് ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു കർത്താവ് ഇവിടെ ഈ പടകിനകത്ത് യേശു ഉണ്ടായിരുന്നു. യേശു പടകിനകത്ത് ഉണ്ടായിരുന്നു. പലപ്പോഴും മാനുഷികമായി നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യേശു നമ്മുടെ ജീവിതമാകുന്ന പടകിനകത്ത് ഉണ്ടായിട്ടും, യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും പലപ്പോഴും മനുഷ്യർ പലപ്പോഴും ഭയപ്പെട്ട, ഭീതിപ്പെട്ട, പേടിച്ച്, പലപ്പോഴും ഭയപരിവശരായി തീരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ സമാനമായ സാഹചര്യത്തിൽ ശിഷ്യന്മാർ കടന്നുപോയപ്പോൾ ശിഷ്യന്മാരും ഭയപ്പെടുവാനിടയായി, അവർ പേടിക്കുവാനിടയായി, അവർ ഭാരപ്പെട്ടു പോകുവാനിടയായി. ഒരു ചോദ്യം ഞാൻ ചോദിച്ചുകൊള്ളട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തിയോടും എനിക്ക് ചോദിക്കുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിലും പ്രതികൂലങ്ങൾ വരുമ്പോൾ, കാറ്റടിക്കുമ്പോൾ, തിരമാലകൾ അടിക്കുമ്പോൾ, ആമേൻ, നമ്മുടെ പടകിനെ തകർക്കുമാർ ശക്തമായി പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഭയപ്പെട്ടു പോകാറില്ലേ? പലപ്പോഴും നമ്മൾ പേടിക്കാറില്ലേ? എന്നാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, യേശു കർത്താവ് ഈ പടകിനകത്തുണ്ട്. അപ്പോൾ ഈ ശബ്ദപരിധിയിൽ നിന്ന് കേൾക്കുന്ന ഓരോ വ്യക്തിയോടും എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവ് ഉണ്ട് എന്നൊരു ബോധ്യം നമ്മൾ ആദ്യം വരുത്തുവാനിടയാകണം. അതായത് യേശു എൻ്റെ ജീവിതമാകുന്ന പടകിനകത്ത് യേശു കർത്താവ് ഉണ്ട്. യേശു കർത്താവ് ഉള്ളത് കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന യേശു ഉണ്ട്. അവൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് കാറ്റ് വന്നേക്കാം, തിരമാലകൾ അടിച്ചേക്കാം, എന്നാൽ ഇവയ്ക്കൊന്നും എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. മറിച്ച് ഇതിൻ്റെ മധ്യത്തിലും എന്നെ നിർത്തുവാൻ കഴിയുന്ന, എന്നെ വിജയകരമായി മുന്നോട്ട് പോയി അക്കരയ്ക്ക് എത്തിക്കുവാൻ കഴിയുന്ന ദൈവം എൻ്റെ ജീവിതത്തെ നയിക്കുവാൻ ഉണ്ട് എന്നൊരു ബോധ്യം ഓരോ ക്രിസ്തു വിശ്വാസികൾക്കും ഉണ്ടാകുവാനിടയാകണം. സ്തോത്രം. അപ്പോൾ യഥാർത്ഥമായി നമ്മൾ ഈ വചനം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ശിഷ്യന്മാർ പടകിനകത്ത് ആയിരുന്നപ്പോൾ ശിഷ്യന്മാർ യഥാർത്ഥത്തിൽ കാറ്റ് വരുന്നത് കണ്ടും, കാറ്റിൻ്റെ ശക്തിയെ കണ്ടും, തിരമാലയുടെ ശക്തിയെ കണ്ടും, പടക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കണ്ടുമൊക്കെ ശിഷ്യന്മാർ പേടിച്ച് ഭയപരവശരായി തീരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. എന്നാൽ നമ്മളൊരു കാര്യം തിരിച്ചറിയണം, യഥാർത്ഥമായി യേശു കർത്താവ് ആ പടകിനകത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, ഭാരങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, രോഗം വരും, എന്നാൽ നമുക്കൊരു ബോധ്യം വേണം, യേശു കർത്താവ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനുണ്ട്. യേശു കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ട് എന്ന ഒരു ഉറപ്പും, യേശു കർത്താവിൻ്റെ ആമേൻ അവൻ്റെ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ പ്രതികൂലങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന, കാറ്റിനെ അടക്കാൻ
ഇറക്കുവാൻ കഴിയുന്ന, കാറ്റിനെ ശാസിക്കുവാൻ കഴിയുന്ന, തിരമാലയോട് അടങ്ങിയിരിക്കുവാൻ പറയുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകണമെന്ന ഈ വചനാടിസ്ഥാനത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമുക്കൊരു തിരിച്ചറിവ് വേണം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും ഓരോ അവസ്ഥയിലും നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകണം. അപ്പോൾ ഈ ശിഷ്യന്മാരെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ശിഷ്യന്മാരെ യേശു കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരായിരുന്നു. അതായത് യേശു കർത്താവിൻ്റെ കൂടെ നമ്മൾ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, 3 വർഷക്കാലം യേശു കർത്താവിൻ്റെ കൂടെ, യേശു തിരഞ്ഞെടുത്ത യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ എപ്പോഴും സഞ്ചരിച്ച, യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ട്, യേശു ചെയ്യുന്ന വിടുതലുകൾ കണ്ട്, യേശു തൊടുന്നവർ സൗഖ്യമാകുന്നവർ ക്കുന്നത് കണ്ട ശിഷ്യന്മാർ, എന്നാൽ യേശു ഉള്ള പടകിനകത്ത്, യേശു സഞ്ചരിച്ചിരുന്ന പടകിനകത്ത് അവർ കാറ്റടിച്ചപ്പോൾ, തിരമാലകൾ ശോഭിച്ചപ്പോൾ അവർ ഭയന്ന് പരവശരായിത്തീരുവാൻ ഇടയായെന്ന് നമുക്ക് വചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ ഇടയാകും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്നുള്ളത്, ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരും, ഇതുപോലുള്ള സമാനമായ അവസ്ഥകൾ നമ്മളും കടന്നു പോകുവാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ നാളുകൾ നമ്മൾ നന്മ അനുഭവിച്ചതാ, കഴിഞ്ഞ നാളുകൾ നമ്മൾ രോഗസൗഖ്യം അനുഭവിച്ചതാ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ വിടുതൽ അനുഭവിച്ചതാ, കഴിഞ്ഞ നാളുകളിൽ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിഞ്ഞതാ. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഭാരങ്ങൾ നേരിടുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഭയപ്പെടുവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരുപക്ഷെ കാറ്റിനോയെ കണ്ട് പേടിക്കുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മൾ മനസ്സ് തകർന്നവരായിരിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ വചനാടിസ്ഥാനത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ തകർന്ന ആരെങ്കിലും ഈ ശബ്ദത്തെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയുവാൻ ുള്ളത് യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ പ്രധാനമായും നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതമാകുന്ന നൗകയ്ക്കകത്ത് യേശു കർത്താവ് ഉണ്ട് എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകണം. അതായത് യേശു കർത്താവ് നമ്മുടെ പടക മുങ്ങുമാറാക്കത്തില്ല, യേശു കർത്താവ് നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ദൈവമാണ്, നമ്മുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുന്ന ദൈവമാണ്, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുവാൻ ഇടയാകണമെന്ന് ഈ വചന അടിസ്ഥാനത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്കൊരു ബോധ്യം വേണം, ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ ജീവിതമാകുന്ന പടകിനകത്ത് ദൈവ സാന്നിധ്യം ഉണ്ട് എന്നൊരു ബോധ്യം ഓരോ ക്രിസ്തീയ വിശ്വാസികളുടെ അകത്തും ഉണ്ടാകുവാനിടയാകണം. ദൈവം നമ്മുടെ ജീവിതമാകുന്ന പടകിനകത്ത് ഉണ്ടായെങ്കിൽ നമ്മുടെ സകല പ്രതികൂലങ്ങൾക്കും സകല അവസ്ഥകൾക്കും മാറ്റം വരുത്തുവാൻ കഴിയുന്ന ദൈവശക്തി നമ്മുടെ അകത്ത് തന്നെ ഉണ്ട് എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുവാനിടയാകണം. അപ്പോൾ ഒന്നാമതായി ഒരു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയേണ്ട കാര്യമെന്നുള്ളത് പ്രസൻസ് ഓഫ് ഗോഡിനെ പറ്റിയാണ് തിരിച്ചറിയേണ്ടത്. ദൈവ സാന്നിധ്യത്തെ ആരമായി തിരിച്ചറിയുന്നവരായിത്തീരുവാൻ ഇടയാകണമെന്ന് ദൈവവചനാടിസ്ഥാനത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിച്ചു. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞുവല്ലോ, നമ്മൾ വായിക്കുകയാ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ശിഷ്യന്മാർ യേശു പടകിനകത്ത് ഉണ്ടായിട്ടും ശിഷ്യന്മാർ കാറ്റ് കണ്ടിട്ട് തിരമാലകൾ അടിച്ചു കയറുന്നത് കണ്ടിട്ട് അവർ ഭാരപ്പെട്ടു പോകുവാനിടയായി, അവർ പേടിച്ചു പോകുവാനിടയായി എന്ന് നമുക്ക് മനസ്സിലാകുവാനിടയാകും. എന്നാൽ നമുക്കൊരു തിരിച്ചറിവ് വേണം, യേശു കർത്താവ് നമ്മുടെ ജീവിതമാകുന്ന പടകിനകത്ത് ഉണ്ട് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകുവാനിടയാകണം. എന്നാൽ ഒരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു, യഥാർത്ഥത്തിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശു കർത്താവിനെ ജീവിതമാകുന്ന പടകിനകത്ത് കയറ്റിയ എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു, യേശുവിനെ നിങ്ങളുടെ പടകിലേക്ക് സ്വീകരിക്കുക. യേശുവിനെ നിങ്ങളുടെ ഹൃദയ കവാടങ്ങൾ തുറന്ന് യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഉറപ്പായി യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ഇടയാകും. യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ഇടയാകും. ആ യേശു കർത്താവിൻ്റെ മുൻപാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകട്ടെ. രണ്ടാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാധ്യതകൾ അനുഭവിച്ചറിയുവാൻ ഇടയാകും. അതായത് ദൈവത്തിൻ്റെ പ്രൊവിഷൻ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ ഇടയാകുമെന്ന വചനാടിസ്ഥാനത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. അതായത് ദൈവത്തിൻ്റെ പ്രൊവിഷൻ, എന്താണ് ദൈവത്തിൻ്റെ പ്രൊവിഷൻ?
അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്, പ്രതികൂലങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്, ഭാരങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാര്യം വിളിച്ച് പറയാം, നമ്മുടെ ഭാരങ്ങളെയൊക്കെ ലഘൂകരിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ. യേശുവിനെ അനുഗമിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന, അവരുടെ അവസ്ഥകൾ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുവാനിടയാകണം. അപ്പോൾ രണ്ടാമത് നമ്മൾ തിരിച്ചറിയേണ്ടത്, ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് ഒരു ഉറപ്പുണ്ട്. ദൈവ സാന്നിധ്യത്തിൻ്റെ സാധ്യതകൾ ആ വ്യക്തിക്ക് തിരിച്ചറിയുവാൻ കഴിയും. അതായത് യേശു കർത്താവ് നമ്മുടെ ജീവിതമാകുന്ന പടകിനകത്ത് ഉണ്ടായെങ്കിൽ ഉറപ്പായി ഞാൻ ഒരു കാര്യം വിളിച്ച് പറയാം, നമ്മുടെ പ്രശ്നങ്ങൾ എത്ര ദാരുണമായാലും എത്ര തന്നെ പ്രതികൂലത്തിൽ കൂടെ നമ്മൾ കടന്നു പോയാലും ആ അവസ്ഥകളെയൊക്കെ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ സാധ്യത നമുക്ക് തിരിച്ചറിയുവേണ്ടിയാകും. ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആ ദൈവത്തിൽ നമ്മൾ ആരമായി പ്രത്യാശിക്കുമ്പോൾ, ആ പ്രത്യാശ നമുക്ക് നൽകുന്ന സാധ്യതകളെ തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, യെശയ്യാ പ്രവചനം 53 അധ്യായം 5 വാക്യം വായിക്കുമ്പോൾ ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നേ, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ യേശു കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, ഒരുപക്ഷേ സൗഖ്യമെന്ന് പറയുമ്പോൾ ഒരിക്കലും രോഗം തന്നെ ആകണമെന്നില്ല, ഒരുപക്ഷെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഓരോ സാഹചര്യങ്ങളെയും മാറ്റുവാൻ കഴിയുന്ന, ഓരോ സാഹചര്യങ്ങളുടെയും പ്രശ്നങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടായെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാകും. അതിന് ഒരു സാധ്യതയുണ്ട്, ഒരു വിടുതലിന് സാധ്യതയുണ്ട്, അവസ്ഥകൾ മാറുവാൻ സാധ്യതയുണ്ട് എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുവാൻ ഇടയാകും എന്ന് വചനടിസ്ഥാനത്തിൽ പറയുവാൻ ആഗ്രഹിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, അനുഭവത്തെ നിങ്ങളുടെ മുൻപേ സാക്ഷ്യം പറയുകയാണെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ സൗഖ്യമാക്കിയൊരു ദൈവമുണ്ട്. ഞാൻ മരിച്ചു കിടക്കുമെന്ന് പറഞ്ഞ ലോകത്തിൻ്റെ മുൻപാകെ ഇങ്ങനെ എന്നേറ്റ് നിൽക്കുമെന്ന് പറഞ്ഞ്, ഞാൻ വിശ്വസിച്ച മാത്രയിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 2011 ഒക്ടോബർ മാസം 31 തീയതി ലോകം മുഴുവൻ ഞാൻ മരിച്ചുവെന്ന് വിധി എഴുതിയപ്പോൾ, ഞാൻ എഴുന്നേൽക്കത്തില്ല എന്ന് അനേകർ വിധി എഴുതിയ സാഹചര്യത്തിൽ എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയ ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ മുൻപാകെ സന്തോഷത്തോടെ വിളിച്ച് പറയുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു സാധ്യതയ്ക്കും വകയില്ലാതെ വെന്റിലേറ്ററിൽ അഡ്മിറ്റായി കിടന്നപ്പോൾ 7 ദിവസം എൻ്റെ കാല് മുഴുവൻ പരുത്ത് അളിഞ്ഞ് അത് മുറിച്ചു കളയണമെന്ന് ഡോക്ടർമാർ എൻ്റെ മാതാപിതാക്കളോട് ദുഃഖത്തോടെ പറഞ്ഞപ്പോൾ, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, അവസ്ഥകളെ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷേ ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും ഇതുപോലെ ഒരിക്കലും പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തെ തിരിച്ചറിയുന്ന മാത്രയിൽ ആ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയാകും. അങ്ങനെ 7 ദിവസം കാല് മുഴുവൻ ആംപ്യൂട്ട് ചെയ്യണമെന്ന്, എൻ്റെ വലത്തെ കാൽ ആംപ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർമാർ വളരെ ദുഃഖത്തോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഭ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കൾ, അന്ന് രാത്രിയിൽ ഹൈന്ദവനായ ഡോക്ടറിനോട് ഈ ദൈവം ഇടപെടുവാനിടയായി. സ്വപ്നത്തിൽ ഡോക്ടറിനോട് ഇപ്രകാരം ആരോ സംസാരിക്കുവാനിടയായി, കാല് മുറിച്ചു കളയാൻ പാടില്ല, മറിച്ച് അനൂപ് ഉങ്ങളുടെ തമ്പി മാതിരി അവൻ്റെ കാല് സർജറി ചെയ്യണമെന്ന് ആരോ അവനോട് സംസാരിക്കുവാനിടയായി. അപ്രകാരം പിറ്റേ ദിവസം എൻ്റെ മാതാപിതാക്കളെ വിളിച്ചിട്ട് ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു, ഞാൻ അനൂപിൻ്റെ
സർജറി ചെയ്യുന്നില്ല, കാല് മുറിച്ച് കളയുന്നില്ല, മറിച്ച് കാല് സർജറി ചെയ്ത് ഫീമർ ബോണും പെൽവിക് ബോണും തമ്മിൽ യോജിപ്പിച്ച് വെക്കുവാൻ പോവുകയാണ് എന്ന് ഡോക്ടർ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾ എത്ര തന്നെ പ്രയാസകരമായ പ്രശ്നമാണ് എന്ന് നമുക്ക് തോന്നിയാലും അതിൻ്റെ മധ്യത്തിലും ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, ഒരു ദൈവമുണ്ട് എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയാകണം. അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ പാരലൈസ്ഡായി കോയമ്പത്തൂർ ആശുപത്രിയിൽ കിടക്കുന്ന മാത്രയിൽ അതിനുശേഷം തുടർന്ന് എന്നെ നാട്ടിൽ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി. അവിടെയും വലിയ ട്രീറ്റ്മെൻറ്റുകളൊന്നും ലഭിക്കാതെ ഡോക്ടർമാരാൽ ഉപേക്ഷിക്കപ്പെട്ട് ആശുപത്രിനെ ഉപേക്ഷിച്ച് എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ. അങ്ങനെ December 2, 2011 വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ കഴിയാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ കഴിയാതെ പാരലൈസ്ഡായി കിടന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുൻപാകെ ഈ സംസാരിക്കുന്നത്. എന്നാൽ മുഴുവനായി മറവിയുണ്ടായിരുന്ന, ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ നിന്ന് എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയ ഒരു ദൈവമുണ്ട് എന്ന് സന്തോഷത്തോടെ ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ രോഗശയ്യയിൽ പാരലൈസ്ഡായി December 2 എൻ്റെ ഭവനത്തിലുള്ള എൻ്റെ റൂമിൽ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ മാതാവ് എനിക്ക് ആഹാരം വാരിത്തരുന്ന മാത്രയിൽ അമ്മയുടെ കണ്ണിൽ നിന്ന് വെള്ളം, കണ്ണുനീര് ഇറ്റിറ്റായി വീഴുന്നത് ഞാൻ കണ്ടു. എന്നാൽ എൻ്റെ ഓർമ്മയുടെ പ്രതികൂലം മൂലം, ഓർമ്മയുടെ പ്രശ്നം മൂലം എൻ്റെ അമ്മയോട് എന്തിനാ മമ്മി കരയുന്നത് എന്ന് ചോദിക്കാൻ കഴിയാതിരുന്ന അവസ്ഥയുള്ള വ്യക്തിയാണ് നിങ്ങളുടെ മുൻപാകെ ഇന്ന് ഈ വചനവുമായി നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ ഉറപ്പായി ഞാൻ വിളിച്ചു പറയാം, ഒരുപക്ഷെ നാറ്റം വമ്മിച്ച അവസ്ഥയായാലും, ഒരുപക്ഷെ എഴുന്നേൽക്കുവാൻ ഒരു സാധ്യതയില്ലാത്ത അവസ്ഥയായാലും, അതിൻ്റെ മധ്യത്തിലും ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന ഒരു ആരമായ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുവാൻ ഇടയാകണം. അന്ന് രാത്രിയിൽ ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുവാനിടയായി. ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെടുവാനിടയായി. അപ്രകാരം ദൈവം എന്നോട് സംസാരിച്ച് ഞാൻ നിന്നെ മോശയെ വിളിച്ച പോലാണ് വിളിച്ചിരിക്കുന്നതെന്ന് പറയുവാനിടയായി. അതിനുശേഷം ദൈവം ഒരു സ്ക്രീനിൽ എന്നെ കാണിക്കുന്നത് പോലെ ദൈവാത്മാവ് എന്നെ ഇങ്ങനെ മോശയുടെ ജീവിതം കാണിച്ചു തരുവാനിടയായി. അതിനുശേഷം ദൈവം പറഞ്ഞു, 40 വർഷക്കാലം മോശയെ എല്ലാ വിദ്യാഭ്യാസവും നൽകി ഞാൻ മിസ്രയീമിൽ അവനെ വളർത്തി. അതിനുശേഷം 40 വർഷക്കാലം മോശയുടെ സ്വഭാവത്തെ മെരുക്കേണ്ടതിനു വേണ്ടി ഞാൻ ഇത്രയുടെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി അയച്ചു. അതിനുശേഷം മോശയ്ക്ക് 40 വർഷക്കാലം മരുഭൂമിയിൽ എൻ്റെ ജനത്തെ നയിക്കുവാൻ ഒരു നിയോഗമുണ്ട് എന്ന് പറയുവാനിടയായി. ആ ദർശനം കണ്ടപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാനിടയായി. അപ്രകാരം എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, നീ എന്നെ എവിടെ അയക്കുന്നു ഞാൻ അവിടെ പോയി അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം എഴുതിക്കൊണ്ട് നടക്കുമെന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുവാനിടയായി. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ നിലവിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തെ കാണുന്ന ദൈവമുണ്ട്, നമ്മൾ ദൈവസന്നിധിയിൽ വാക്ക് പറഞ്ഞ ഓരോ വാക്കുകളും ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തെ ആരമായി വിശ്വസിക്കുക, ആ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആ ദൈവത്തിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന പല അവസ്ഥകൾക്കും മാറ്റം വരുമെന്ന് എൻ്റെ അനുഭവ സാക്ഷി മുഖേന ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു, ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഒരുക്കി തരുന്ന ഓരോ സാധ്യതകളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞുവെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ. വചനത്തിലേക്ക് കടന്നു വന്നാൽ, യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ, ഇതാ യേശു സ്നേഹിച്ച ഒരു ഭവനത്തിൽ ഒരു അനർത്ഥം സംഭവിച്ചു. ബെഥാനിയയിലെ ഭവനം, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാ, ലാസറിൻ്റെ കുടുംബം, മാർത്ത, മറിയ, ഇത് യേശു അധികമായി സ്നേഹിച്ച ഭവനം. ആ ഭവനത്തിൽ ഇതാ വലിയൊരു അനർത്ഥം സംഭവിക്കുകയാണ്. യേശു കൂടെ ഉണ്ടായിരുന്ന ഭവനം, യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഭവനം, യേശു എപ്പോഴും വന്നിരുന്ന ഭവനം, എന്നാൽ ആ ഭവനത്തിൽ ഒരു പ്രതിസന്ധി ഇപ്പോൾ നേരിടുകയാണ്. ഇതാ അവിടുത്തെ പ്രിയ മകനായ ലാസർ ഇതാ മരിച്ചുപോയി. ലാസർ മരിച്ചു. ലാസറിനെ അടക്കി നാറ്റം വമ്മിച്ച അവസ്ഥ.
അതായത് ഒരു പ്രതികൂലത്തിൻ്റെ അവസ്ഥ വന്നു, ആ പ്രതികൂലത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല. ആ അവസ്ഥയിൽ കൂടെ അവർ കടന്നുപോയി, അത് നാറ്റം വമിച്ചു, ലോകം മുഴുവൻ അവരെ പരിഹസിക്കുവാനിടയായി, നാറ്റം വമിച്ച അവസ്ഥ. എന്നാൽ യേശു കർത്താവ് വരിക, യേശു കർത്താവ് വന്നിട്ട് യേശു കർത്താവ് പറയുകയാ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വിളിച്ച് പറയാം, ഒരുപക്ഷെ നമ്മുടെ സാധ്യതകൾ മുഴുവൻ അവസാനിച്ചുവെന്ന് ലോകം പറഞ്ഞാലും, ഒരുപക്ഷെ സാധ്യതകൾ മുഴുവൻ അവസാനിച്ചുവെന്ന് നമ്മളെ കാണുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾ പറഞ്ഞാലും, നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടിയാകണം. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, ഒരുപക്ഷെ ലോകക്കാർ മുഴുവൻ എന്നോട് പറഞ്ഞു നീ ഇനി എഴുന്നേൽക്കത്തില്ല എന്ന് പറഞ്ഞ് എന്നെ പരിഹസിച്ചപ്പോഴും, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമേന്തുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് ഭാഗ്യം തന്നു എന്ന് എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, ദൈവം നമ്മുടെ പടകിനകത്ത് ഉണ്ടായെങ്കിൽ സൗഖ്യത്തിനുള്ള സാധ്യത നമ്മൾ ദൈവത്തിൻ കൂടെ തന്നെ ഉണ്ട് എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുവാനിടയാകണം. എൻ്റെ ജീവിതത്തിൽ എന്നെ ആകമാനം മാറ്റിയത് ഈ കർത്താവാണ്. അങ്ങനെ ദൈവം എന്നെ സൗഖ്യമാക്കുവാനിടയായി. ഒത്തിരി ട്രീറ്റ്മെൻറ്റിന് ശേഷമൊക്കെ ഞാൻ എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. പെതുക്കെ പെതുക്കെ എൻ്റെ ഓർമ്മയ്ക്ക് വ്യത്യാസം വരുവാൻ തുടങ്ങി. തുടർന്ന് 2013 ഞാൻ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ BD വേണ്ടി ജോയിൻ ചെയ്യുവാനിടയായി. തുടർന്ന് ഇപ്പോൾ ദൈവത്തിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് ഞാൻ ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ശബ്ദപരിധിക്കുള്ളിൽ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ കാരണം, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കാരണം, നിങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങൾ കാരണം, നിങ്ങളുടെ ജീവിതത്തിലെ രോഗങ്ങൾ കാരണം നിങ്ങൾ തകർന്നവരായി തളർന്നവരായി ഇരിക്കുന്നുവെങ്കിൽ ഞാൻ ഒരു കാര്യം വിളിച്ച് പറയാം, ഈ യേശു കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല. ഈ യേശു കർത്താവ് നിങ്ങളെ പരിപാലിക്കാൻ കഴിയുന്ന ദൈവമാണ്, നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്ന ദൈവമാണ്. അതുകൊണ്ട് സൗഖ്യമാക്കാൻ കഴിയുന്നത് യേശു കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ അവസ്ഥകൾക്ക് യേശു മാറ്റം വരുത്തും. അപ്പോൾ നമ്മൾ ചിന്തിച്ചത്, നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവ് ഉണ്ട് എങ്കിൽ, നമ്മുടെ ജീവിതമാകുന്ന പടകിനകത്ത് യേശു കർത്താവ് ഉണ്ട് എങ്കിൽ നമുക്ക് ഒരു ഉറപ്പ് വേണം. നമ്മുടെ സൗഖ്യത്തിനായുള്ള പ്രൊവിഷൻ, സാധ്യത യേശുവിലൂടെയുള്ള വിശ്വാസത്തിൽ കൂടെ ഉണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഭാരങ്ങളാൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, യേശു കർത്താവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും, നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയും, നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് യേശുവെന്ന് ആരുമായി നിങ്ങൾ വിശ്വസിക്കുക, ആ യേശു നിങ്ങളെ സഹായിക്കട്ടെ. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ ചിന്തിച്ചതുപോലെ മൂന്നാമത് നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവശക്തി നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ഈ ദൈവം നമ്മെ നടത്തുവാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തുവാൻ കഴിയുന്നതാണ് എന്ന ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുവാനിടയാകണം. നമ്മൾ ചിന്തിച്ചത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, there is presence of God, there is provision of God, and there is power of God. അതായത് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തുവിനെ അനുയായിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി തിരിച്ചറിയേണ്ട മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോട് കൂടെ എപ്പോഴുമുണ്ട്. രണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം വാക്ക് നൽകുന്ന ദൈവത്തിൻ്റെ സാധ്യതകൾ അവൻ്റെ ജീവിതത്തിൽ അവൻ തിരിച്ചറിയണം. മൂന്നാമതായി, ആ സാധ്യതകളും ദൈവത്തിൻ്റെ സാന്നിധ്യവും തിരിച്ചറിയുന്ന വ്യക്തി മൂന്നാമതായി അറിയേണ്ടത് ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയാനിടയാകണം. അപ്പോൾ സുവിശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് കാണുവാനിടയാകും. ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവം ഉണ്ടായിരുന്ന പടക്, ദൈവം ഉണ്ടായിരുന്ന പദ, അതുപോലെ ദൈവം നമ്മുടെ ജീവിതമാകുന്ന പടകിനകത്ത് ഉണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റുവാൻ കഴിയുന്ന ദൈവശക്തി ഉണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമതായി നമ്മൾ ദൈവസാന്നിധ്യത്തെപ്പറ്റി പറയുവാനിടയായി. ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ഒരു കാര്യം ഉറപ്പ് വരും, അവൻ്റെ ജീവിതത്തിൽ സൗഖ്യത്തിനുള്ള സാധ്യതകൾ
അതിനകത്ത് തന്നെ ഉണ്ട് എന്നൊരു ബോധ്യം അവൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടതാകും. മൂന്നാമതായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദർ ഇസ് പവർ ഓഫ് ഗാഡ്. അതായത് ദൈവം നമ്മുടെ ജീവിതമാകുന്ന പടകിനകത്ത് ഉണ്ട് എങ്കിൽ ഉറപ്പായി ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപിക്കുവാനിടയാകും. ഉറപ്പായി നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ, നമ്മൾ തരണം ചെയ്യുന്ന പ്രതികൂലത്തിൻ്റെ മേൽ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ അവസ്ഥയുടെ മേലും ദൈവത്തിന് ആഴമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുവാനിടയാകണം. അപ്പോൾ മൂന്നാമത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ശക്തിയെ പറ്റിയാണ്. അതായത് നമ്മുടെ അവസ്ഥകളുടെ മേൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന ഒരു ആഴമായ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകണം. അതിനായി മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 36-ാം വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ വാക്യം ഇങ്ങനെ, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു, തൊട്ടവർക്കൊക്കെ സൗഖ്യം വന്നു. അതായത് യേശു കർത്താവ് തൊട്ടവർ മുഴുവൻ സൗഖ്യമായിട്ടുണ്ട്. യേശു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർക്കെല്ലാം സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. യേശുവിനെ വിശ്വാസത്തോടെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മൾ വിശ്വാസത്തോടെ യേശുവിനെ അനുഗമിച്ചാൽ, വിശ്വാസത്തോടെ യേശു നമ്മെ നയിക്കുന്ന ഈ പടക് നമ്മൾ മുന്നോട്ട് യാത്ര മുന്നോട്ട് പോയാൽ ഉറപ്പായി നമ്മൾ ലജ്ജിച്ചു പോകുവാൻ ഇടയാകത്തില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെയും മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തെ നയിക്കുവാനുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ട് എങ്കിൽ ഉറപ്പായി നമ്മൾ ലജ്ജിച്ചു പോകേണ്ടി വരത്തില്ല എന്ന് വചനടിസ്ഥാനത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി, ദൈവം തൊട്ടവരെയും ദൈവത്തെ വിശ്വാസത്തോടെ തൊട്ടവരെ മേലും നേരിട്ടുവെങ്കിൽ, ഇന്ന് പകൽക്കാലം നമ്മൾ കേൾക്കുന്ന ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എത്ര പ്രതിസന്ധിയിൽ കൂടെ നമ്മൾ കടന്നുപോയാലും എത്ര തന്നെ ദാരുണമായാലും അതിനെയൊക്കെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന ആഴമായ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ദൈവസന്ധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരുകയാണ് എങ്കിൽ ഉറപ്പായി ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ മാറ്റും, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മാറ്റും, നമ്മുടെ അവസ്ഥകളെ മാറ്റുമെന്ന ഈ വചനാടിസ്ഥാനത്തിൽ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുക. അപ്പോൾ ദൈവത്തെ, യേശുവിനെ വിശ്വാസത്തോടെ തൊട്ടവരും സൗഖ്യമായെങ്കിൽ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ യേശുവിനെ നിങ്ങൾ തൊടാൻ തയ്യാറാകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ യേശു നിങ്ങളെ തൊടുവാൻ വേണ്ടി നിങ്ങൾ യേശുവിൻ്റെ മുൻപാകെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ഉറപ്പായി ഞാനൊരു കാര്യം വിളിച്ച് പറയാം, ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുവാനിടയാകും. ആ ദൈവശക്തി നിങ്ങളുടെ മേൽ സൗഖ്യമായി നിരളിടുവാനിടയാകും. ആ ദൈവശക്തി നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാനിടയാകും. ആ ദൈവശക്തി നിങ്ങളെ ജയോത്സവമായി മുന്നോട്ട് നടത്തുവാൻ കഴിയുന്നതാണ് എന്ന് വചനടിസ്ഥാനത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഒന്ന്, ദർ ഇസ് പ്രസൻസ് ഓഫ് ഗോഡ്. രണ്ട്, ദർ ഇസ് പ്രൊവിഷൻ ഓഫ് ഗോഡ്. മൂന്ന്, ദർ ഇസ് പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാധ്യതകളെ തിരിച്ചറിയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മൂന്നാമതായി, ദൈവ സാന്നിധ്യത്തെയും ദൈവ സാധ്യതകളെയും തിരിച്ചറിയുന്ന ദൈവ പൈതലേ, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഈ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഒരുക്കത്തോടെ തന്നെ കാത്തിരിക്കുന്നവരെ ചേർപ്പാൻ നമ്മുടെ കർത്താവ് എത്രയും വേഗത്തിൽ മധ്യാകാശത്തിൽ വരുവാൻ പോകുന്നു. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യത്തിൽ പറയുന്നത് പോലെ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും തന്നെ കാത്തിരിക്കുന്ന ഇപ്പോൾ ജീവനോട് ശേഷിക്കുന്നവർ തന്നെ എതിരേൽക്കാൻ ആകാശമേഖലയിൽ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യുമെന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ രണ്ടാം വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ഒരുക്കത്തോടെ നമുക്ക് ദൈവത്തെ കാത്തിരിക്കാം. ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറനാഥ, ഗോഡ് ബ്ലെസ് യു.